എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ അട ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവന. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ, ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ വിലം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുവനോടും പറയാൻ പോവാ. അവന് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. ഏ, പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണിക്കല്ലേ, ഇപ്പൊ തന്നെ ലേറ്റാ, വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചിട്ട് കത്തെ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് മേളവെക്ക. മുരുക, വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് ആ അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്ക് അനാസനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാള് എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അതാരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാൻ? മല്ലയ്യ പറയുന്നതൊന്നും. എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ആനാ. പണം കത്തിക്കൊണ്ടു പോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് ആസാൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഹീറോ, ആ ദുഡിൻ പെട്ടി ഏറ്റുകൊണ്ട് ഓടൂ. ഓട്, ഓടിപ്പിടോ. അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും ഞാനിപ്പോ കള്ളനാണ്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത. മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ പേരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ഒരു തെറ്റ്, ഒരേ ഒരു തെറ്റ്, അത് മാത്രം ചെയ്തു. അത് ഹാസനോടാ. എനിക്ക് രസബലം വേണ്ടിയ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പികളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളം സാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നെ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി?
അപ്പ മുതലാളിയുടെ ഡോക്ടർ ഉടനെ ആ മല്ലയ്യ കെട്ടില്ല. ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നു. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെ, നമുക്ക് കാണാം. നാടകം കളിക്കാം, അവനാര് എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി ഇന്ന് ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലേ. ഒറിജിനാലിറ്റി വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറിയൊന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നല്ലേ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. നിന്ന് കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോടിക്കടാ. അത് ചോടിച്ചോ പാവട്ട. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ച് അടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു ആര് മറ്റടുത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്ത. ചില സമയത്ത് സത്യേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ കട്ടുകൊണ്ടാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദയോടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദയ്ക്ക് നിക്കുന്നേ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങൾ പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കണിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വിരട്ടി വരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തങ്ങളെ കുറിച്ച് വന്നു. അവന് കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണേ അതാ. പുറത്തു പറയണ്ട, ഇല്ല കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. കള്ളം പറയരുത്. ശിവനാണ് സത്യം എന്നോട് പറഞ്ഞതാണ്. മുക്കുട്ടി ചാന്തളിയുമേ മേലെ ചെമ്മാടം. മുഴുനീളെ പട്ടുനൊറിഞ്ഞ് താഴെ ചെമ്മാടം. മുക്കുട്ടി ചാന്തളിയുമേ മേലെ ചെമ്മാടം. മുഴുനീളെ പട്ടുനൊറിഞ്ഞ് താഴെ ചെമ്പാടം. ഇടനെഞ്ചിൽ പുഞ്ച വിളഞ്ഞെ കൊയ്യാനുണ്ടേ കുന്നോളം. കുടമാറ്റം കണ്ടതിനാവിൽ നിന്നും മുത്തധാരാളം. ഇൻകൺ ടാക്സ് കാർ കാട്ടുപുളിക്ക് നാളൊരു പണി വെച്ചിട്ടുണ്ട്. കെൽസമാടും ഇതും കൂടെ പിടിച്ചാൽ എന്നറിയാം.